ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കുഞ്ഞുകുട്ടിക്ക് പോലും അറിയാവുന്ന സ്നേഹനിധിയായ ഒരപ്പൻ്റെയും രണ്ട് പുത്രന്മാരുടെയും ജീവിതം വിവരിക്കുന്ന ഉപമയാണ് ഇന്ന് തിരുസഭ ധ്യാനത്തിനായി നൽകിയിരിക്കുന്നത്. ഓരോ വാക്കുകളും അർത്ഥസമ്പുഷ്ടമായ ഈ ഉപമയുടെ പേര് ധൂർത്തപുത്രൻ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഉപമയിലെ യഥാർത്ഥ ധൂർത്തപുത്രൻ എന്നത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം മൂന്ന് കഥാപാത്രങ്ങളും അവരുടേതായ തരത്തിൽ ധൂർത്തന്മാരാണ്. ഒന്നാമതായി ഇളയ മകൻ. അവൻ അപ്പനോട് തൻ്റെ സ്വത്ത് ചോദിക്കുകയാണ്. സാധാരണ ഒരപ്പൻ്റെ മരണം വരെ കാത്തു നിൽക്കാനുള്ള സാവകാശമെങ്കിലും മക്കൾ കാണിക്കുന്നത് മര്യാദയുടെ ഭാഗമാണ്. എന്നാൽ ഇളയ മകൻ തൻ്റെ സ്വത്ത് നേരത്തെ ചോദിച്ചു വാങ്ങുകയാണ്. ഒരുപക്ഷെ അവനെ സംബന്ധിച്ച് ഈ അപ്പൻ ഇതിനോടകം അവൻ്റെ ഹൃദയത്തിൽ മരിച്ചു കഴിഞ്ഞിരിക്കാം. എന്തായാലും സ്നേഹനിധിയായ പിതാവ് അവന് സ്വത്ത് കൊടുക്കുന്നു. എന്നാൽ താമസിയാതെ ഇളയവൻ തൻ്റെ പിതൃസ്വത്തെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി എന്നാണ്. ദൂരദേശത്തേക്ക് പോയി എന്നത് അതീവ ഗൗരവമുള്ള വസ്തുതയാണ്. സാധാരണഗതിയിൽ ഇസ്രായേലിൽ പിതാവ് തൻ്റെ ഓഹരി കൊടുത്തു എന്ന് പറഞ്ഞാൽ പിതാവിനുണ്ടായിരുന്ന സ്വത്ത്, പ്രത്യേകിച്ച് സ്ഥലം ഭാഗം വച്ചു എന്നാണ്. ഒരുപക്ഷെ കൃഷിസ്ഥലമായിരിക്കാം, വീടുൾപ്പെടുന്നതായിരിക്കാം. ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു നൽകിയിരുന്നു. അവർ അവിടെയാണ് താമസിച്ചിരുന്നത്. ഇസ്രായേലിൽ ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരിക്കുക എന്നാൽ ദൈവം തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനദേശം നൽകും എന്ന വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത കൂടിയാണ്. ദൂരദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൻ ആ കുടുംബബന്ധം അപ്പാടെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, നിനക്കും നിന്റെ പിൻതലമുറയ്ക്കും ഈ ഭൂമി അവകാശമായി നൽകും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ നിരസിക്കുക കൂടിയാണ്. മാത്രമല്ല, ഈ ഉപമ കേൾക്കുന്ന യഹൂദനെ സംബന്ധിച്ച് ദൂരദേശത്ത് താമസിച്ചു എന്നത് അടിമത്തത്തിൽ ആയി എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേൽ നടന്നപ്പോഴൊക്കെ അവർ വിപ്രവാസത്തിൽ അടിമത്തത്തിൽ ചെന്ന് പതിച്ചിരുന്നു. എന്നാൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാകട്ടെ, പാപം ഒരു മനുഷ്യനിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കുടുംബബന്ധത്തിൽ നിന്നും അകലുന്നു. ഒപ്പം പാപം ചെയ്യുക വഴി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ബോധപൂർവം നമ്മൾ നിരസിക്കുക കൂടിയാണ്. ഏറ്റവും അവസാനമായി അത് നമ്മെ അടിമത്തത്തിൽ എത്തിക്കുന്നു. പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഇളയ മകനാവുകയാണ്. അതുകൊണ്ട് ഇളയ മകൻ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും പ്രതീകമാണ്. ഒരു കുടുംബത്തിലെ അപ്പൻ്റെ സ്നേഹപൂർണമായ തിരുത്തലുകളോ ഉപദേശങ്ങളോ നന്മയിലേക്ക് നയിക്കുന്ന മത സാമൂഹ്യ നിയമങ്ങളോ വേണ്ട എന്നും എനിക്ക് വേണ്ട നന്മ തിന്മകൾ ഞാൻ തന്നെ തീരുമാനിക്കും എന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനുപരിയായി മനുഷ്യനെ നയിക്കേണ്ടതെന്നും വാദിക്കുന്നവരുടെ പ്രതിനിധി കൂടിയാണ് ഇളയമകൻ. ഇനി ദൈവത്തിൻ്റെ വാഗ്ദാന ദേശം നിരസിച്ച് ദൂരദേശത്ത് എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ഷാമമുണ്ടായി എന്നാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാ ജഡമോഹങ്ങളും ഒരിക്കൽ അവസാനിക്കും. യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ കൂട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് ജീവിതത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ മുഴുകി എല്ലാം സുരക്ഷിതമെന്ന് കരുതി ജീവിച്ചവന് ആ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് എത്ര വാസ്തവം! സമ്പത്ത് എന്നേക്കും നിലനിൽക്കില്ല. സമ്പത്തുണ്ടാകുമ്പോൾ കൂടെ നിന്ന് മദ്യക്കുപ്പികൾ പൊട്ടിക്കാൻ ക്ഷണിക്കുന്ന കൂട്ടുകാർ ദാരിദ്ര്യത്തിൽ ഒപ്പമുണ്ടാകില്ല. കഷ്ടപ്പാടുകളിൽ അവർ ഗാലറിയിലിരുന്ന് നിങ്ങളുടെ കളി കാണുക മാത്രമേ ഉള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അങ്ങനെ ഇളയ മകൻ, തൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം അധികാരി താനാണെന്ന് അഹങ്കരിച്ച് നടന്നവൻ ഇതാ മറ്റൊരാളുടെ അടിമയായി കാൽച്ചുവട്ടിൽ വീണ് കരയുന്നു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവന് അതുപോലും നിഷേധിക്കപ്പെടുന്നു. അതെ, ദൈവമില്ലാത്ത ഒരു ലോകത്ത് തനിക്ക് എന്ത് പ്രതിഫലം കിട്ടും എന്ന് നോക്കി മാത്രമേ മനുഷ്യൻ സഹായിക്കാറുള്ളൂ. തങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യാറില്ല. ഇത് നമുക്കൊരു പാഠമാണ്. സുഭാഷിതങ്ങൾ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ തേടുന്നു, ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു. പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, സഹോദരനിൽ നിന്ന് അകറ്റുന്നു. ജീവിതത്തിൽ സഹനങ്ങൾ നൽകുന്നു, അടിമയാക്കുന്നു, മനുഷ്യനെ മൃഗമാക്കുന്നു. ആർക്കും വേണ്ടാത്ത
അശുദ്ധനായവൻ എന്ന നൈരാശ്യം നൽകുന്നു. ക്ഷാമം അവനെ അടിമയാക്കിയെങ്കിലും അവന് സുബോധം നൽകുന്നതിന് കാരണമായി. അതെ, ചില സഹനങ്ങൾ നമുക്ക് സുബോധം നൽകും. അതിനാൽ അവ ദൈവത്തിൻ്റെ ശിക്ഷകളല്ല, മറിച്ച് നമ്മൾ ആത്യന്തികമായി മരിച്ചു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ കരുതലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആ മനുഷ്യൻ അപ്പൻ്റെ അടുക്കൽ തിരിച്ചു വരാൻ തയ്യാറാകുന്നു. ഈ ഉപമയിലെ അതിമനോഹരമായ നിമിഷമാണത്. അവൻ്റെ വാക്കുകൾ യഥാർത്ഥ അനുതാപത്തിൻ്റെ വാക്കുകളാണ്. സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ഇതാണ് അനുതാപം. ഓരോ പാപവും ദൈവത്തിനെതിരെയും മനുഷ്യനെതിരെയുമാണ്. അത് ഏറ്റുപറയുന്നതാണ് അനുതാപം. തിരിച്ചു വന്ന മകനെ അപ്പൻ ഏറെ അകലെ വെച്ച് തന്നെ സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു. തുടർന്ന് ഈ അപ്പന്റെ വീട്ടുമുറ്റം ഒരു കുമ്പസാരക്കൂടായി മാറുകയാണ്. തിരിച്ചു വരുന്ന മകനെ അപ്പൻ സ്വീകരിച്ചത് നോക്കുക. മോതിരമണിയിച്ചു, മേലങ്കി ധരിപ്പിച്ചു, ചെരുപ്പ് ധരിപ്പിച്ചു. മോതിരമണിയിച്ചു എന്നാൽ വൈവാഹിക ഉടമ്പടിയുടെ അടയാളമായ മോതിരമണിയിച്ച് കുടുംബത്തിലേക്ക് തിരിച്ചെടുത്തു എന്നർത്ഥം. മേലങ്കി ധരിപ്പിച്ചു എന്നത് അപ്പന്റെ അധികാരത്തിലേക്ക് എടുത്തു എന്നാണ്. പാദരക്ഷകൾ ധരിപ്പിച്ചു, കാരണം അവനിനി അടിമയല്ല. അടിമകൾക്ക് ചെരുപ്പ് ധരിക്കാൻ അനുവാദമില്ലായിരുന്നു. അതായത് പുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ സ്വീകരിച്ചു എന്നർത്ഥം. അപ്പന്റെ വാക്കുകളിൽ എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ ജീവിക്കുന്നു. പാപം നമ്മെ ആത്മീയ മരണത്തിൽ തള്ളിവിടുമ്പോൾ അനുതാപത്തോടെയുള്ള കുമ്പസാരം ആത്മീയമായി നമ്മെ ഉയർപ്പിക്കുന്നു, ജീവനിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രന്റെ വരവും കാത്തിരിക്കുന്ന ഒരപ്പന്റെ ഭവനമാണ് ഓരോ കുമ്പസാരക്കൂടും. അവിടെ വച്ച് നമ്മൾ വീണ്ടും അവന്റെ ഭവനത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സ്വർഗവും ഭൂമിയും ഒന്നിച്ച് സന്തോഷിക്കുന്ന പുണ്യ ഇടങ്ങളാണ് കുമ്പസാരക്കൂടുകൾ. മനുഷ്യൻ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന കൂടാരങ്ങളാണവ. അതുകൊണ്ട് കുമ്പസാരത്തിനെതിരെയുള്ള ഏതൊരു ശബ്ദവും മരണത്തിൻ്റെ ശബ്ദമാണ്, മനുഷ്യനെ ആത്യന്തികമായി മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന പിശാചിന്റെ ശബ്ദമാണവ. അങ്ങനെ സ്നേഹം ധൂർധരിക്കുന്ന ഒരപ്പനെയാണ് നാം ഇവിടെ കാണുന്നത്. അതെ, നമ്മുടെ ദൈവം സ്നേഹം ധൂർധടിക്കുന്ന പിതാവാണ്. ഇനിയാണ് ചിന്തിക്കാൻ ഏറെ വഴി നൽകുന്ന ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. വയലിലായിരുന്ന മൂത്ത മകൻ മടങ്ങി വരികയാണ്. ദൂരെ നിന്ന് തന്നെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവൻ വേലക്കാരെ വിളിച്ച് കാര്യം തിരക്കുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമതായി അനർഹരായ ആളുകളോട് അവൻ കാര്യം തിരക്കുന്നു എന്നതാണ്. സ്വന്തം അപ്പനോട് തിരക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഈ മനുഷ്യൻ വേലക്കാരോടാണ് കാര്യം തിരക്കുന്നത്. വേലക്കാർ അവർക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവനോട് പറയുന്നത്. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്നതാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? കുടുംബത്തിൽപ്പെടാത്ത സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യക്തികളോടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അവന് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായി, തന്റെ സഹോദരൻ തിരിച്ചു വന്നു എന്നതറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയാത്ത കഠിനഹൃദയനായി അവൻ മാറുകയാണ്. അപരന്റെ സങ്കടങ്ങൾ എന്നെ കരയുന്നത് പോലെ പ്രധാനമാണ് അപരന്റെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. കരയുന്നവരോടുകൂടെ കരയാൻ എളുപ്പമാണ്. എന്നാൽ ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ ക്ഷുഭിതനായ കായനെ പോലെ നമ്മളും എത്രയോ ക്ഷുഭിതരാകുന്നു. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെയും എന്ന് ഹെബ്രായ സ്ത്രീകൾ ആർത്തുപാടിയപ്പോൾ പല്ലിറുമ്മിയ സാവൂളും നമ്മുടെ ഉള്ളിൽ ഇല്ലേ? അതെ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ ഇനിയും നാം എത്രയോ വളരേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹം, ഒരു കുടുംബം എന്ന നിലയിൽ മാനവരാശിയെ തളർത്തുന്ന ഏക ഘടകം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ക്ഷോഭിച്ച് വീട്ടിൽ പ്രവേശിക്കാതെ നിൽക്കുന്ന ഈ മകൻ തന്നെ തന്നെ നോക്കിക്കാണുന്നത് കേവലം ഒരടിമയായിട്ടാണ്. യഥാർത്ഥത്തിൽ അപ്പന്റെ മകനും അവകാശിയുമാണ് അവൻ. എന്നാൽ അവനിലെ സ്നേഹമില്ലായ്മ അവനെ അടിമയായി തോന്നിപ്പിക്കുന്നു. സത്യത്തിൽ അവൻ അപ്പനെ അനുസരിച്ചതും ജോലി ചെയ്തതും പ്രതിഫലത്തിനു വേണ്ടിയായിരുന്നു, മറിച്ച് സ്നേഹമുള്ളത് കൊണ്ടായിരുന്നില്ല.
അപ്പനോടൊപ്പം താമസിച്ചിരുന്നുവെങ്കിലും അവനിപ്പോഴും നോക്കുന്നത് കൂട്ടുകാരോടൊത്ത് ആഘോഷിക്കുന്നതിലാണ്. അവന്റെ പരാതി പോലും അതാണ്, കൂട്ടുകാരൊത്ത് ആഘോഷിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും തങ്ങൾ ചെയ്ത കണക്കുകൾ നിരത്തി സംസാരിക്കുന്നെങ്കിൽ ഓർക്കുക, ആ കുടുംബ ബന്ധത്തിൽ സ്നേഹം തീരെയില്ല. തിരുസഭയിലും അത് ശരിയാണ്. എൻ്റെ ക്രൈസ്തവ ജീവിതം, പൗരോഹിത്യ ജീവിതമാകട്ടെ, സന്യസ്ത ജീവിതമാകട്ടെ, വൈവാഹിക ജീവിതമാകട്ടെ, ക്രിസ്തുവിനോടുള്ള സ്നേഹമില്ലാതെ എന്തോ പ്രതിഫലത്തിനു വേണ്ടി മാത്രം ക്രിസ്ത്യാനിയായിരുന്നിട്ട് താൻ കാംക്ഷിച്ചത് ലഭിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ഭവനത്തിൽ പ്രവേശിക്കാതെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അപ്പനെയും സ്വന്തം സഹോദരനെയും കുറ്റം പറയുന്നതും കണക്കുകൾ നിരത്തുന്നതും കള്ളക്കഥകൾ മെനയുന്നതും. മൂത്ത മകൻ മെനയുന്ന കള്ളക്കഥ നോക്കുക. വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ എന്നാണ് വചനത്തിൽ. ഒരിക്കൽ പോലും വേശ്യകളോട് കൂട്ടുചേർന്നാണ് സ്വത്ത് നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മൂത്ത മകൻ ഒരൽപ്പം എരിവും പുളിയും ചേർത്ത് പറയുകയാണ്. കാരണം എല്ലാ കാലത്തും ഇത്തരം വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്നതെന്ന് അവനറിയാം. നിന്റെ മകൻ എന്ന പ്രയോഗം തന്നെ മൂത്ത മകൻ അപ്പനിൽ നിന്നും സഹോദരനിൽ നിന്നും വേർപെട്ട് എന്തുമാത്രം അകലെയാണെന്നതിന് തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി ഒന്ന് വിലയിരുത്തിയാൽ നമ്മൾ ആരും ഒരുപക്ഷെ ഇളയ മകന്റെ കൂട്ടത്തിൽ പെടില്ലായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ സ്വയം നീതീകരിക്കുന്ന, സ്വന്തം പ്രതിഫലം മാത്രം ഇച്ഛിച്ച് അപ്പനെ അനുസരിക്കുന്ന, ജോലികൾ ചെയ്യുന്ന, സഹോദരനെ വെറുക്കുന്ന, അവനോടൊത്ത് സന്തോഷിക്കാൻ കഴിയാത്ത, അവനെതിരെ നുണപ്രചാരണത്തിന് പോലും മടി കാണിക്കാത്ത കൊടുംപാപിയായ മൂത്ത മകൻ നമ്മിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നോമ്പുകാലത്ത് ഈ കുറവ് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ എങ്ങനെ അവസാനിച്ചുവെന്ന് സുവിശേഷം പറയുന്നില്ല. കാരണം അത് പൂർണ്ണമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.